ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ എക്സാമാണ് ഈ വരുന്ന ശനിയാഴ്ച 27-ാം തീയതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും എല്ലാവരും. സോ അതിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഒരു ഡ്രൈവർ ഗ്രേഡ് എക്സാമിന് 2017 ജനുവരിയിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ GK പോർഷൻ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു. പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച വർഷം ഏത്? പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ചത് 1961-ലാണ്. അപ്പോൾ ഒരു ചോദ്യം സാധാരണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഇന്ത്യയിൽ നിന്നും വിട്ടുപോയ അവസാനത്തെ യൂറോപ്യൻ ശക്തി ഏതാണ്? പോർച്ചുഗീസുകാരാണ്. അവർ ഗോവയെ പിടിച്ചടക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഗോവയെ പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചത് 1961-ൽ മാത്രമാണ്. അടുത്തത്, 1953-ൽ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? അപ്പോൾ ഡേറ്റ് ഇവിടെ പ്രധാനമാണ്, കാരണം 3 കമ്മിറ്റീസ് മൊത്തത്തിൽ രൂപീകരിച്ചിരുന്നു ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് വേണ്ടിയിട്ട്. അപ്പോൾ 1953-ൽ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ഫസൽ അലി ആയിരുന്നു 1953-ൽ രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഈ ബാക്കി ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആരും തന്നെ പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫസൽ അലി എന്നാണ് ശരിക്കും ഉള്ളത്. ഫസൽ അലിയുടെ പേര് നമുക്ക് കൺഫേം ചെയ്യാം. ഇന്ത്യയിൽ ആദ്യത്തെ ചണമില്ല് സ്ഥാപിച്ച സ്ഥലം ഏത്? ആദ്യത്തെ ചണമില്ല് സ്ഥാപിച്ചത് റിഷിറ എന്ന സ്ഥലത്താണ്. റിഷിറ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലാണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ചെന്നൈ. 1946-ൽ ആനന്ദ് എന്ന നഗരത്തിൽ ഖേദ ജില്ലാ സഹകരണ പാൽ ഉൽപ്പാദക യൂണിയൻ സ്ഥാപിച്ചു. ഖേദ ജില്ലാ സഹകരണ പാൽ ഉൽപ്പാദക യൂണിയൻ ആരംഭിച്ചു ആനന്ദ് എന്ന നഗരത്തിൽ. ഈ ആനന്ദ് എന്ന നഗരം ഏത് സംസ്ഥാനത്തായിരുന്നു? ഗുജറാത്തിലായിരുന്നു ആനന്ദ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ക്ഷേത്ര കഴകക്കാർക്ക് പതിച്ചു നൽകിയിരുന്ന ഭൂമി വിരുത്തി ഭൂമി എന്നാണ് അറിയപ്പെട്ടത്. വിരുത്തി ഭൂമി. 1972-ലെ സിംല കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? 1972-ലെ സിംല കരാർ, അതിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഏതാണ്? ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ഈ ഓപ്ഷനിലൊന്നും തന്നെ ഇല്ല. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നത് ബീഹാറിലാണ്. 1913-ൽ ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആര്? ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ലാലാ ഹർദയാൽ. 1929-ലെ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജാണ് അന്തിമ ലക്ഷ്യമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ഈ സമ്മേളനം നടന്ന സ്ഥലം ഏതായിരുന്നു? അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടന്ന INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം എന്നായിരുന്നു? 1929-ലായിരുന്നു. അതെവിടെയായിരുന്നു? ലാഹോറിലാണ്. അപ്പോൾ ലാഹോറിൽ വെച്ചാണ് പൂർണ്ണ സ്വരാജ് അതാണ് അന്തിമ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചത്. അമർ സോന ബംഗള എന്ന പ്രസിദ്ധമായ ഗാനം രചിച്ചത് ആര്? രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. പാരദ്വീപ് തുറമുഖം ഏത് സംസ്ഥാനത്താണ്? പാരദ്വീപ് എവിടെയാണ്? ഒറീസയിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആര്? ജനറൽ ഡയർ.
ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാണ് ജനറൽ ഡയർ. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത് എവിടെ? ജംഷഡ്പൂർ. ഇന്ത്യയിൽ സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കുവാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതിക്ക് തന്നെയാണ് അത് പുനഃപരിശോധിക്കാനുള്ള അധികാരം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ഹിമാദ്രി. സാമൂഹ്യ അനാചാരങ്ങൾക്കെതിരെ മിശ്ര ഭോജനം എന്ന പേരിൽ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട മിശ്ര ഭോജനം ആരായിരുന്നു? സഹോദരൻ അയ്യപ്പൻ. യമുന നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗംഗയുടെ പോഷക നദിയാണ് യമുന. ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, അതായത് കരട് രൂപം തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെ സമിതിയുടെ അധ്യക്ഷൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരുന്നു. സ്വാതന്ത്ര്യാനന്തരം നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണനായിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ അണുപരീക്ഷണം നടത്തിയ സ്ഥലം പൊഖ്രാനാണ്. പൊഖ്രാനിലാണ് ആദ്യമായിട്ട് അണു പരീക്ഷണം നടത്തിയത്. സ്മൈലിംഗ് ബുദ്ധ എന്നായിരുന്നു ആദ്യത്തെ ആ ഒരു അണുബോംബിൻ്റെ പേര്. അത് പൊഖ്രാൻ എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? അതായത് പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ, അത് ഗുൽസാരിലാൽ നന്ദ. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് സരോജിനി നായിഡുവിനെയാണ് ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയുടെ അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ച വർഷം, അത് 1948 അറ്റോമിക് എനർജി കമ്മീഷൻ സ്ഥാപിച്ചത്. കമ്പരാമായണത്തിൻ്റെ കർത്താവായ കമ്പർ ഏത് സംസ്ഥാനത്താണ് ജീവിച്ചിരുന്നത്? കമ്പർ തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ആളാണ് കമ്പരാമായണം എഴുതിയ കമ്പർ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏത്? തേക്കടിയാണ് ആദ്യത്തെ വന്യജീവി സംരക്ഷണ കേന്ദ്രം. കോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന സിനിമാ മേഖല, അത് തമിഴ് സിനിമാ മേഖലയ്ക്കാണ് കോളിവുഡ് എന്ന് പറയുന്നത്. കുടുംബശ്രീ പദ്ധതി ആദ്യമായി തുടങ്ങിയ ജില്ല ഏതാണ്? ആലപ്പുഴ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യത്തെ രാഷ്ട്രപതി ആര്? എ പി ജെ അബ്ദുൽ കലാം. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമി. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ നേടിയ താരം? രോഹിത് ശർമ്മ. 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നത് തിരുവനന്തപുരം. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേര് എന്താണ്? നീതി ആയോഗ്. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ആരാണ്? സുരേഷ് പ്രഭു. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരെയാണ്? പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന് നമ്മൾ വിളിക്കുന്നത്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം എവിടെയായിരുന്നു? കേരളത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂർ. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? അത് സുഭാഷ് ചന്ദ്രബോസ് അഥവാ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായിട്ട് വിശേഷിപ്പിച്ചത്.
തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജാവ് ആര്? തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏത്? സി എം സി കോളേജ് ആണ് ആദ്യത്തെ കോളേജ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിൻ്റെ സ്ഥാപകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അന്യായമായി തടവിലാക്കിയ ഒരാളിനെ മോചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന റിട്ട് ഏത്? ഹേബിയസ് കോർപ്പസ്. അന്യായമായിട്ട് ഒരാളെ തടവിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ മോചിപ്പിക്കാനായിട്ട് പുറപ്പെടുവിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത്? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കാവേരി, കൃഷ്ണ, അതുപോലെ നർമ്മദ, ഗോദാവരിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ നർമ്മദയാണ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ളതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏത്? നർമ്മദ. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഹീരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഹീരാക്കുഡ്, ഒറീസയിലെ ഹീരാക്കുഡ്, അത് മഹാനദിയിലാണ്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാടായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ കമൻസ് ഒക്കെ സജഷനിൽ രേഖപ്പെടുത്താം. അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഒരു ദിവസം രണ്ടിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നതാണ്. എല്ലാവരും വാച്ച് ചെയ്യുക, നന്നായി പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.